नमस्ते या डॉक्टर सुधार नायर पुनलो कहने दिवस या हिंदु मत चल क्यों हिंदु पुराण चल वस्तु नम्बे कुटि इतिहास तापर्य तोहन आल्वे या वेदव्यास महाभारत पची भगवद्गीत ओरीजीन एग्नाण संक्षिप्त पर दिवस अलग मिवस या महाभारत बेसा या साधारण पर कम महाभारत वेद क्यों उपनिषद क्यों एल कथ महाभारत अब महाभारत बेस्ट कथान यास इन प्रभाषण इन नमुक वेदव्यास अलपकूट मनसानु अब महाभारत कूड़ल निकुपे भीष्मपितामह भीष्मे वेदव्यास रुपये अगर कथापात्र अब भीष्मेपी वेदव्यासपी चल क्यों इन यादिक ई वेदव्यास जनवेपी रिप्राय अद्हे पे कृष्ण द्वैपायन द्वैपायन द्वीपि द्वीपिल जनको द्वैपायन पे यमुना नदी अड़े वी वेदव्यास जन या मत्स्यगंधि और कड़कार मगला मत्स्यगंधि अलग सत्यवति ई पराशर मामुनिये वे कूड़े समयत अद्वीप यमुना नदी की अड़ द्वीपिल वेदव्यास जनचर भाग और विभाग आलका नम्बर नेपा वेद व्यास मुनसीपालिटी नेपा वेस्ट नेपा व्यास मुनसीपालिटी अवड़ वेदव्यास जनचर अवड़े आलका विश्वसिद अब यथार्थ महाविष्णुवि पतावतारे कुरे उप कुरे अंशावतार अंशावतार ई वेदव्यास वेदव्यास प्रत्येक वेदव्यास जन आल त्रेतायुग तीर्न वेदव्यास जनन वेदव्यास त्रेतायुग तेटों जन आेदव्यास अद चिरंजीवी अद्हति मरण अद्हम ई द्वापर युग मत क द्वापर युग तीर्न ई वेदव्यास जनन तुट् जन तुट् पीड़े महा श्री श्रीकृष्ण स्वर्गारोहण द्वापर युग तीर्न अशेषं कलियुगम श्रीकृष्ण स्वर्गारोहण शेष पीरियडा कलियुग अब आ द्वापर युग मत कृक्साक्ष वेदव्यास ई वेदव्यास वाले वाले इंपॉर्ट वरा कम अगर कथापात्र या क्यों ई वेदव्यास यथार्थ पांडवे कौरवे रुपये मकलान मकल तमिल युद्ध महाभारत युद्ध अब ई आ पांडु आरान धृतराष्ट्र आरान पर वीडू नाम वेदव्यास अंब ई भीष्म इंपॉर्टनस अब भीष्म क्यों पर अब ई वेदव्यास जन कहू सत्यवति वेदवास व्यास जनन शेष सत्यवति मत्स्यगंधी पेर मैव नर मण मानि कस्तूरी मान मणमसुंदर और वर्जीन और लेडी प्रसवित वीडूम कन्या अब शंतनु महाराजाव भीष्म अच्छन शंतनु महाराजा कथ या कंफ्यूशन वर शंतनु महाराजा मगन भीष्म भीष्मे अम्म गंगादेवी गंगादेवी ई और दिवस शंतनु महाराजाव गंगानदीये कंपुटी गंगानदी देविये कंमुटी शंतनु महाराजावर गंगादेविये कल्याण कहग्रह अब गंगादेवी पर या कल्याण कह तैयार पक्षे एष्ट अगु साधन एष्ट अगे निंदा
ഞാൻ അപ്പോഴങ്ങേ ഉപേക്ഷിച്ചു പോകും. ആ കണ്ടീഷനിൽ ഗംഗാദേവിയെ കല്യാണം കഴിക്കുന്നു. അതിനു മുമ്പ് വേറൊരു കഥയും കൂടെ ഉണ്ട്. അഷ്ടവസുക്കൾ എന്ന് പറഞ്ഞ് 8 വസുക്കളുണ്ട്. അവർ ഒരു പ്രാവശ്യം ഈ ഒരു മഹർഷിയുടെ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. അവിടെ നന്ദിനി എന്നൊരു പശുവുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരാളിനെ ഒരാളിൻ്റെ ഭാര്യയ്ക്ക് അവർ ഭാര്യ സമേതമാണ് ചെന്നത് അഷ്ടവസുക്കൾ. അപ്പം അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരാളിൻ്റെ ഭാര്യയ്ക്ക് ഈ നന്ദിനിയെ കണ്ടിട്ട് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അയാളെ പേര് പ്രഭാസ എന്ന് പറയുന്ന അഷ്ടവസുവിൻ്റെ ഭാര്യയ്ക്ക് ഈ നന്ദിനി എന്ന് പറയുന്ന പശുവിനെ കണ്ടപ്പോൾ, കാമധേനു പോലത്തെ പശുവിനെ കണ്ടപ്പോൾ ആഗ്രഹം തോന്നുകയും വസിഷ്ഠനെ വെട്ടിച്ച് ഇവർ ഈ പ്രഭാസ് എന്ന് പറയുന്ന ആളിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഈ നന്ദിനിയെ മോഷ്ടിച്ചുകൊണ്ടുപോയി. അപ്പോഴത്തന്നെ ഈ മഹർഷി അവരെ ശപിച്ച് നിങ്ങളെല്ലാം മനുഷ്യരായിട്ട് ജനിക്കട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ ഇവർ ശാപമോക്ഷം അന്വേഷിച്ച് അപ്പോൾ പറഞ്ഞ ആ സാരമില്ല, നിങ്ങൾ 7 വസുക്കൾ അയാളെ ഹെൽപ്പ് ചെയ്തല്ലേ ഉള്ളത്, നിങ്ങൾ ജനിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടും. പക്ഷേ ഈ 8-ാമത്തെ ഈ പ്രഭാസം എന്ന് പറയുന്ന ആൾ ജനിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരുപാട് കാലം ജീവിച്ചിരുന്നിട്ട് മരിക്കത്തുള്ളു എന്ന് ഒരു വരം കൊടുത്തു. അപ്പം ഗംഗാദേവിയെ ശാന്തനു മഹാരാജാവ് കല്യാണം കഴിച്ചു. അപ്പോൾ ആദ്യമായിട്ട് പ്രസവിച്ചപ്പോൾ ശാന്തനു മഹാരാജാവ് പ്രസവിക്കാൻ നേരത്തെ തന്നെ ഈ കൊച്ചിനെ പ്രസവിച്ച തന്നെ ഈ ഗംഗാദേവി നേരെ ഗംഗാനദി പോവുകയും ഈ കുഞ്ഞിനെ ഗംഗാനദിയിൽ ഒഴുകിയും ചെയ്തു. മഹർഷിക്ക് വല്ലതും പറയാം അല്ലേ, രാജാവിന് വല്ലതും പറയാൻ പറ്റുമോ? രാജാവ് പറഞ്ഞാൽ എന്തോ കുഴപ്പം, ഇവരങ്ങ് തിരിച്ചു പോകും. അങ്ങനെ 7 കുഞ്ഞുങ്ങളെയും ഈ ഗംഗാനദിയിൽ ഒഴുകി. ശരിക്കും പറഞ്ഞാൽ അവർ ആ അഷ്ടവസുക്കളിലെ 7 പേരാണ്. അവരുടെ ശാപമോക്ഷവും കിട്ടിയവർക്ക് അവരെല്ലാം വസുക്കളായിട്ട് തിരിച്ചു പോകും. 8-ാമത്തെ ആൾ ആയിരുന്നു ദേവവർദ്ധൻ എന്നാണ് പേര്. 8-ാമത്തെ ആളിനെ പ്രസവിച്ചുടനെ രാജാവ് പറഞ്ഞ് നീ 7 മക്കളെയും ഈ നദിയിലൊഴുക്കി, 8-ാമത്തേനെങ്കിലും എനിക്ക് താന്ന് പറഞ്ഞു. ശരി, 8-ാമത്തെ മകനെ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, പക്ഷേ ഒരു കണ്ടീഷൻ, നമ്മൾ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് ഗംഗാനദി ഈ ശാന്തനു മഹാരാജാവ് ഉപേക്ഷിച്ചു പോയി. അങ്ങനെയാണ് ഭീഷ്മരുണ്ടായത്. ആ ഭീഷ്മര് പൊളിറ്റിക്കൽ സയൻസും മറ്റ് കാര്യങ്ങളൊക്കെ ഭീഷ്മരെ പഠിപ്പിച്ചത് പിന്നീട് ബ്രഹ്മാവാണ്. അത് കഴിഞ്ഞിട്ട് ഭീഷ്മരെ വസിഷ്ഠനാണ് ഭീഷ്മരെ ഗുരു. പിന്നെ പരശുരാമനിൽ നിന്നാണ് ഭീഷ്മര് അസ്ത്രവിദ്യ പഠിച്ചത്. അങ്ങനെ ഭീഷ്മർ ഏറ്റവും വലിയ ഒരു രാജാവിൻ്റെ കഴിവുള്ള രാജാവിൻ്റെ കാര്യങ്ങളല്ല, പൊളിറ്റിക്കൽ സയൻസിലും പിന്നീട് അല്ല സോറി ഞാൻ ബ്രഹ്മാവെന്ന് പറഞ്ഞ് തെറ്റിപ്പോയി, പിന്നീട് ദേവന്മാരുടെ ഗുരുവായ പേരാണ് കിട്ടാത്തത്, ബൃഹസ്പതിയാണ് അദ്ദേഹത്തിന് എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. സോറി ബ്രഹ്മാവല്ല, ബൃഹസ്പതി എന്ന് പറഞ്ഞ ദേവന്മാരുടെ ഗുരുവാണ്, അതാണ് അദ്ദേഹത്തിൻ്റെ ഗുരു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ ആർച്ചറി എന്ന് വെച്ചാൽ യുദ്ധം കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തത് പരശുരാമനാണ്. അങ്ങനെ അദ്ദേഹം അതിമിടുക്കനാണ്, അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് കുറേ നാൾ കഴിഞ്ഞ് ഭീഷ്മര് വലുതായി. ശാന്തനു മഹാരാജാവ് വനത്തിൽ നായാട്ടിന് പോയപ്പോൾ ഈ മത്സ്യഗന്ധിനിയെ കാണാൻ, മത്സ്യഗന്ധിനിയല്ല അപ്പോൾ അന്ന് നമ്മൾ സത്യവതിയെ കാണാൻ ഇടയായി. സത്യവതിയെ കണ്ടപ്പോൾ ബാലാവിന് ഭയങ്കര ആഗ്രഹം ഈ സത്യവതിയെ കല്യാണം കഴിക്കണം. അപ്പോൾ സത്യവതി പറഞ്ഞ് എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവും പരിവാരങ്ങളും ഒക്കെ ഈ സത്യവതിയുടെ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അപ്പോൾ സത്യവതിയുടെ അച്ഛൻ പറഞ്ഞ് നിങ്ങളൊക്കെ കല്യാണം കഴിച്ചു തന്നാൽ നിങ്ങൾ രാജാവാണ്, പക്ഷേ ഈ സത്യവതിയിലുണ്ടാകുന്ന മക്കൾ രാജാവാകത്തില്ലല്ലോ, കാര്യം നിങ്ങൾക്ക് ആൾറെഡി ഒരു മകനുണ്ടല്ലോ, ആ മകനെ നിങ്ങൾ ആട്ടോമാറ്റിക്കായിട്ട് രാജാവാക്കുമല്ലോ. ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് വാക്ക് ചോദിക്കണം, അന്നൊരു ഇംഗ്ലീഷിലെ മലയാളത്തിൽ സംസ്കൃതത്തിലാണ് പറഞ്ഞത്, എനിക്ക് സംസ്കൃതം അറിഞ്ഞില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടക്കിടയ്ക്ക് ഇംഗ്ലീഷ് വാക്കൂടെ പറയുന്നത്. അപ്പോൾ പറഞ്ഞ് അത് എനിക്കെൻ്റെ മോൻ്റെ അടുത്ത് ചോദിച്ചേ ഒക്കത്തുണ്ട്, പിന്നെ പോകാമെന്ന് പറഞ്ഞ് മന്ത്രി അടുത്തിറങ്ങി നമുക്ക് പോവാം, കാര്യം ഈ സത്യവതിയിൽ ജനിക്കുന്ന മക്കളെ രാജാവാക്കണം എന്നുള്ള കാര്യം എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റത്തില്ല, കാര്യം ദേവവ്രതനെ ഞാൻ ആൾറെഡി രാജാവാക്കാൻ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് തിരിച്ചുപോയി രാജാവ് വളരെ വിഷണ്ണനായിട്ടിരിക്കുകയാണ്. അപ്പോഴീ ഈ ദേവവ്രതൻ മന്ത്രിയെടുത്ത് ചോദിക്കും, എന്താണ് 2-3 ദിവസം കൊണ്ട് ഫാദർ അച്ഛൻ രാജാവ് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന എന്താ കാര്യം എന്ന് പറയും. അപ്പം മന്ത്രി പറയും, ഞാൻ അങ്ങനെ നായാട്ടിൽ പോയപ്പോൾ ഒരു സ്ത്രീയെ കണ്ട്, അത് ഇവരുടെ ഭയങ്കര മണമുള്ള
അതായത് മാനിൻ്റെ മനമുള്ള അതിസുന്ദരിയായ സ്ത്രീയെ കണ്ട് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യം ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിച്ച് പോയല്ലോ. അപ്പം കല്യാണം കഴിക്കാനായിട്ട് അവൾ അച്ഛൻ്റെ ചെന്നപ്പോൾ ഒരു കണ്ടീഷൻ പറഞ്ഞ് പിന്നീട് അങ്ങ് അതായത് ആ സത്യവതിയിൽ ജനിക്കുന്ന മക്കളെ രാജാവാക്കണം, എനിക്ക് രാജാവാക്കണം, അതിലുള്ള മോനെ വേണം രാജാവാക്കാൻ എന്ന് പ്രോമിസ് ചെയ്യണം എന്ന് സഭ ചെയ്യണം, എന്നാലേ ആക്കത്തുള്ളൂ. അപ്പം അതിനെന്താ പ്രയാസം? ഞാൻ തന്നെ പോയി ഇപ്പോൾ പറയാം, അച്ഛൻ അവരെ കല്യാണം കഴിപ്പിച്ച അവരെ കല്യാണം കഴിക്കണം, കല്യാണം കഴിപ്പിക്കാം, ഞാൻ എനിക്ക് രാജാവണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഈ മന്ത്രിയെ വിളിച്ചോട്ട് ഈ സത്യവതിയുടെ ഫാദറിനെ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പറയും, ആ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ആഗ്രഹം ഈ ഇവരുടെ ഈ അമ്മ പ്രസവിക്കുന്ന കുട്ടിക്ക് രാജാവാവണമെന്നല്ലേ, ശരി ഞാൻ സമ്മതിച്ചു, എനിക്ക് രാജാവാവണ്ട. അത് പറഞ്ഞാൽ പറ്റത്തില്ല, നിനക്ക് രാജാവാവണ്ടായിരിക്കും, ചിലപ്പോൾ നിൻ്റെ മക്കൾക്ക് രാജാവാവണമെന്ന് പറഞ്ഞാലോ എന്ന് പറയും. ആ അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ കല്യാണം കഴിക്കത്തില്ല, എനിക്ക് മക്കളും ഉണ്ടാവത്തില്ല. അങ്ങനെ നീ പറഞ്ഞാൽ പോലെ നീ പ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ ഭീഷ്മരൻ, അല്ല ഭീഷ്മരല്ല, അതിനു മുമ്പ് ദേവവ്രതൻ അവിടെ വച്ചാൽ പ്രതിജ്ഞ ചെയ്യും, ഞാൻ ആയുഷ്കാലം മുഴുവൻ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചോളാം, ഞാൻ വിവാഹം കഴിക്കുന്നില്ല, ഒരു സ്ത്രീകളുമായി ബന്ധപ്പെടത്തില്ല, ഞാൻ ആയുഷ്കാലം മുഴുവൻ നിത്യ ബ്രഹ്മചാരിയായിരിക്കും, ഇത് സത്യം 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 എന്ന് അദ്ദേഹം ഒരു പ്രതിജ്ഞ ചെയ്യും, ഭീഷ്മ പ്രതിജ്ഞയാണ് ചെയ്തത്. ആ പ്രതിജ്ഞ കേട്ട് ലോകം ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. ഭൂമിയും ആകാശവും പാതാളമൊക്കെ ഞെട്ടിപ്പോയി, അത്ര ഭയങ്കരമായ പ്രതിജ്ഞയാണ്, അതാണ് ഭീഷ്മ പ്രതിജ്ഞ. അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭീഷ്മർ എന്ന് പേര് കിട്ടിയത്. അപ്പോഴത്തന്നെ അദ്ദേഹത്തിനൊരു അശരീരി പോലൊരു വരം കിട്ടി, നീ ഇത്രയും വലിയൊരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നീ സ്വച്ഛന്ത മൃത്യുവായിരിക്കും, എന്ന് പറഞ്ഞാൽ നിനക്ക് ഇപ്പം മരിക്കണം എന്ന് നീ വിചാരിച്ചാൽ മാത്രമേ നീ മരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഭീഷ്മം. അപ്പോൾ ആ ഭീഷ്മൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കണക്ട് ചെയ്യുന്ന ഭീഷ്മനും വേദവ്യാസനെയും കൂടെയാണ് കണക്ട് ചെയ്താണ് ഈ പറയുന്നത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ശന്തനു മഹാരാജാവ് മരിച്ചു. അപ്പോൾ ഭീഷ്മനായിരുന്നു ഇൻചാർജ് രാജാവിൻ്റെ. പക്ഷേ സത്യവതിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു. അപ്പോൾ മക്കളുണ്ടായിരുന്നു, ഒന്ന് ചിത്രാംഗതനും ഒന്ന് വിചിത്രവീര്യൻ. ഈ വിചിത്രവീര്യൻ എന്ന് പറയുന്ന ആൾ രാജയഷ്മാവ്, നമ്മളിപ്പോൾ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന അസുഖമാണ്, ക്ഷയരോഗം, അതായത് രാജയഷ്മാവ് എന്ന് പറയുന്ന അസുഖം എന്ന് മരിച്ചു ഈ വിചിത്രവീര്യൻ. പിന്നെ ചിത്രാംഗതൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് അവർക്ക് കല്യാണം കഴിക്കണമെന്നും വിചാരിച്ചിരുന്ന സമയത്ത് കാശി രാജാവിൻ്റെ അവിടെ ഒരു സ്വയംവരം നടക്കുന്നുണ്ട്. അപ്പോൾ ഭീഷ്മർ പറഞ്ഞ് ഭീഷ്മർ ആ സ്വയംവരത്തിൽ പോയി. അപ്പം എല്ലാവരും കൂടെ കളിയാക്കി ഭീഷ്മരത്ത് ചോദിക്കും, നിങ്ങളെന്തിനാ സ്വയംവരത്തിൽ വരണം, നിങ്ങൾ കല്യാണം കഴിക്കത്തില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കും. ഞാൻ അല്ല, എൻ്റെ സത്യവതി അമ്മയുടെ രണ്ട് മക്കളുണ്ട്, ചിത്രാംഗതനും വിചിത്രവീരനും, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പെൺകുട്ടികളെ കൊണ്ടുവരുന്നത്, ഞാൻ ഇവിടെ വന്നതെന്ന് പറയും. ആ അപ്പോൾ അന്നത്തെ കാരണം എന്ന് വെച്ചാൽ, ഒന്നുകിൽ ഈ സ്വയംഭരത്തിനൊരു കണ്ടീഷൻ വെക്കും, ഇല്ലെങ്കിൽ യുദ്ധം ചെയ്ത് രാജാവിന് വേണമെങ്കിൽ ബലാത്കാരം മാറ്റി പിടിച്ചുകൊണ്ട് പോകാനും വകുപ്പുണ്ട്. അങ്ങനെ ഭീഷ്മരെ ആർക്കും തോൽപ്പിക്കാൻ ഒക്കത്തില്ല. ഭീഷ്മർ അവിടെയുള്ള എല്ലാ രാജാക്കന്മാരുടെ അടുത്തും പറഞ്ഞ് ഞാനിവരെ കൊണ്ടുപോവുകയാണ്, ഞാൻ ഹസ്തനവരത്ത് കൊണ്ടുപോവുകയാണ്, നിങ്ങൾക്കാകെ തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ എന്നും പറഞ്ഞ് അംബ, അംബിക, അംബാലിക എന്ന് പറയുന്ന മൂന്ന് സ്ത്രീകളെയും ഒരു രഥത്തിൽ കയറ്റി കൊണ്ടുവരും. അപ്പം ശാല്യൻ എന്ന് പറയുന്ന ഒരു രാജാവ് വന്ന് പറഞ്ഞു, ശാല്യ രാജാവ് എന്ന് പറഞ്ഞു, ഞാൻ അതിനകത്ത് അംബ എന്ന് പറയുന്ന ആൾ ആയിട്ട് പ്രേമത്തിലാണ്, അതുകൊണ്ട് അവളെ എനിക്ക് വിട്ടുതരണമെന്ന്. അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ അടുത്ത് യുദ്ധം ചെയ്ത് തോറ്റാൽ നിനക്ക് അവളെ കൊണ്ടുപോകണം. അങ്ങനെ യുദ്ധം ചെയ്ത് അയാൾ തോപ്പിച്ച് ഭീഷ്മർ ജയിച്ച്. അപ്പോൾ അയാൾ വിഷമിച്ച് അങ്ങ് തിരിച്ചുപോയി. അപ്പോൾ വഴിയിൽ വെച്ച് പറയും, ഈ അമ്പ പറയും, എനിക്ക് അദ്ദേഹത്തിനെ കല്യാണം കഴിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് എന്നെ അങ്ങ് വിടണം, അങ്ങ് ദയവുണ്ടായി വിടണമെന്ന്. അപ്പോൾ ഭീഷ്മർക്ക് ദയ തോന്നുകയും ഭീഷ്മർ അമ്പയെ വിടുകയും ചെയ്യും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ യുദ്ധം ചെയ്ത് തോറ്റ് വരികയും ഒരാൾ നിന്നെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തതുകൊണ്ട് എനിക്ക് നിന്നെ വേണ്ട എന്ന് ഈ അമ്പയുടെ താല പറയും, ശാല്യ രാജാവ്. അങ്ങനെ അമ്പ അവിടെ ചെന്ന് ഭീഷ്മരോടത്ത് ഭയങ്കര ദേഷ്യം തോന്നിയിട്ട് നേരെ പരശുരാമൻ്റെ അടുത്ത് പോകും. പരശുരാമൻ്റെ അടുത്ത് നിന്ന് അതായത് ഭീഷ്മരുടെ അടുത്ത് നിന്ന് പോവുകയും ചെയ്ത് മറ്റേ രാജാവുള്ള സ്വീകരിച്ചതുമില്ല, നേരെ പരശുരാമൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ പരശുരാമൻ പറയും, അങ്ങനെ ഭീഷ്മർ പറഞ്ഞെങ്കിൽ ഞാൻ വന്ന് പറയാം, അവൻ എൻ്റെ ശിഷ്യനാണ് പറയാമെന്ന് പറഞ്ഞ് പരശുരാമൻ ഭീഷ്മരായിട്ട് ഒന്ന് കണ്ടിട്ട് പറയും, നീ എന്ത് വൃത്തികളാണ് കാണിച്ചാൽ അവളെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇപ്പോൾ നീ കല്യാണം കഴിക്കത്തില്ലെന്ന്. അങ്ങനെ ഒന്നുകിൽ നീ കല്യാണം കഴിക്കണം, അല്ല നിൻ്റെ മോനെ കൊണ്ട് കല്യാണം കഴിക്കണം, നീ കല്യാണം കഴിക്കണമെന്ന് തന്നെ പറഞ്ഞു. ഞാനൊരു ഭയങ്കര പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, ഭീഷ്മ പ്രതിജ്ഞ, അത് മാറ്റാൻ പറ്റത്തില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ഞാനുമായിട്ട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷ്മരും പരശുരാമനുമായിട്ട് 23 ദിവസം 22 ദിവസം യുദ്ധം ചെയ്തു. രണ്ടുപേരും തോക്കുന്നുമില്ല ജയിക്കുന്നുമില്ല, കാര്യം പരശുരാമൻ ഗുരുവാണ്, പരശുരാമന് മരണമില്ല.
ഭീഷ്മർക്കാണെങ്കിൽ സ്വച്ഛന്ത മൃത്യുവാണ്. അപ്പോൾ രണ്ടുപേരും മരിക്കത്തില്ല. യുദ്ധം ചെയ്ത ആരെങ്കിലും ഒരാൾ മരിക്കാനല്ലേ തോക്ക്. അങ്ങനെ അവസാനം ഒരു അശരീരി കേട്ട് നിങ്ങൾ ആരും ജയിക്കത്തില്ല, ആരും തോക്കത്തുമില്ല, അതുകൊണ്ട് യുദ്ധം നിർത്തണം എന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം യുദ്ധം നിർത്തും. നൃത്തം നിർത്തിയിട്ട് യുദ്ധം നിർത്തിയതിന് ശേഷം പരശുരാമൻ പറയും, പരശുരാമൻ്റെ അടുത്ത് പറയും, ഞാൻ ഇങ്ങനെ ഭീഷ്മ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, അതിലേക്കൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല, അങ്ങ് എന്നോട് അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശരിയെന്ന് പറയും. അപ്പോഴത്തെ ഇവിടെ ഈ അമ്പ പറയും, ഞാൻ അപ്പോൾ അമ്പയ്ക്ക് മേഘനാഥി ദേഷ്യം വരും, അപ്പോൾ എന്നെ നിങ്ങൾ എല്ലാവരും കൂടെ ചതിച്ച, അങ്ങനെയാണെങ്കിൽ ഞാൻ നിമിത്തം നിങ്ങളെ ഞാൻ നിമിത്തമായിരിക്കും നിങ്ങളുടെ മരണം എന്ന് പറയും. അപ്പം പരശുരാമൻ പറയും, ശരി, നീ നിമിത്തത്തിൻ്റെ അദ്ദേഹം എൻ്റെ മരണത്തിന് നീ ഒരു കാരണം കാണും എന്ന് പറഞ്ഞിട്ട് ആ അമ്പ പിന്നെ പുനർജന്മമായിട്ടാണ് ശിഖണ്ഡിയായിട്ട് വരികയും മഹാഭാരത യുദ്ധ സമയത്ത് ഭീഷ്മനൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഞാൻ ആണുങ്ങളോട് മാത്രമേ യുദ്ധം ചെയ്യൂ, പെണ്ണുങ്ങളോട് യുദ്ധം ചെയ്യും, ആണും പെണ്ണും കെട്ടവരോട് ഞാൻ യുദ്ധം ചെയ്യത്തില്ല എന്ന് ഭീഷ്മർ പറഞ്ഞു. ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ നമ്മളെ ആണുമല്ല പെണ്ണുമല്ലാത്ത വേഷത്തിൽ അവർ അവതരിക്കുകയും അത് അവസാനം അർജുനൻ കൊല്ലാൻ നേരത്ത് ഇദ്ദേഹം തോൽക്കാൻ കാരണക്കാർ ഈ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്യും. അങ്ങനെ അത് വേറെ കഥ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ചിത്രാംഗതനും വിചിത്രവീര്യനും ആണ്. അതിൽ വിചിത്രവീര്യൻ മരിച്ചുപോയി. അപ്പം ഈ മറ്റമ്പികയും അമ്പാലികയും ഈ ചിത്രാംഗതന് കല്യാണം കഴിച്ചു. ചിത്രാംഗതനും വിചിത്രവീര്യനും കല്യാണം കഴിച്ചു കൊടുത്ത് കുറേ നാൾ കഴിഞ്ഞാണ് വിചിത്രവീര്യൻ മരിച്ചുപോയത്. അത് കഴിഞ്ഞപ്പോൾ മക്കളില്ല, രണ്ടു പേർക്കും മക്കളില്ല. ചിത്രാംഗതനും മരിച്ചു, രണ്ടുപേരും മരിച്ച് മക്കളില്ല. അപ്പോൾ സത്യവതിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട്, ഏത് സമയത്ത് എന്നെ കാണണം എന്ന് വിചാരിച്ചാലും ഞാൻ പ്രത്യക്ഷപ്പെടാമെന്ന് വേദവ്യാസൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേദവ്യാസൻ മനസ്സിൽ സ്മരിക്കും, മനസ്സിൽ ചരിച്ചിട്ട് പറയും, നീ നിയോഗം മൂലം. അപ്പം നിയോഗ എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്നത്തെ കാലത്ത് മഹർഷിമാരിൽ നിന്ന് പുത്രനെ ജനിക്കാൻ വേണ്ടിയുള്ളവർ യോഗം പോലെ ചെയ്യുന്നതിനാണ്. പിന്നീട് നിയോഗം എന്ന് പറയും, അതായത് ഭർത്താവ് മരിക്കുകയും ഭാര്യയ്ക്ക് മക്കളില്ലാതിരിക്കുകയും ചെയ്താൽ ഏതെങ്കിലും സന്യാസിമാരെ കൊണ്ടുവന്ന് അവരുടെ ശവഫലമായി ഒരു മക്കളെ ജനിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് ഒന്നുകിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ബന്ധപ്പെടാതെ തന്നെ അവർക്ക് അവരുടെ ശക്തി പകർന്ന് മക്കളുണ്ടാക്കാനുള്ള കഴിവുണ്ട് അന്നത്തെ കാലത്ത്. അങ്ങനെ വേദവ്യാസനടുത്ത് പറയും, നീ ഇവർക്ക് രണ്ടുപേർക്കും ഒരു മക്കളെ കൊടുക്കണം. ആ ശരി, കൊടുക്കാമെന്ന് പറയും. അങ്ങനെ രാത്രി വരാമെന്ന് പറയും. അങ്ങനെ രാത്രി വന്നപ്പോൾ ആദ്യം അമ്പയുടെ അടുത്താണ്, അംബികയുടെ അടുത്താണ് വരുന്നത്. അപ്പോൾ അംബികയുടെ അടുത്ത് വന്നപ്പോൾ തന്നെ ഈ മഹർഷിയെ കണ്ടപ്പോൾ തന്നെ ഇവർക്ക് ഇവർക്കങ്ങ് ഭയങ്കരമായ വെറുപ്പ് തോന്നുകയും ഇവർ കണ്ണടക്കുകയും. അത് കഴിഞ്ഞ് അന്ന് കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് മഹർഷിയുടെ അടുത്ത് സത്യവതി ചോദിക്കും, നല്ല കുട്ടി ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കും. ആ എൻ്റെ ശക്തി മൊത്തം അവർക്ക് നല്ലൊരു കുട്ടി ഉണ്ടാവും, പക്ഷേ എന്നെ കണ്ട ഉടനെ അവൾ കണ്ണടച്ചു തന്നെ, അതുകൊണ്ട് ആ കുട്ടിക്ക് അന്ധനായിരിക്കും. അതാണ് ധൃതരാഷ്ട്രം. അതുകൊണ്ടാണ് ധൃതരാഷ്ട്രം കണ്ണിന് കാഴ്ചയില്ലാതെ. അപ്പോൾ പറഞ്ഞ ആ രണ്ടാമത് ഒരു ദിവസം കൂടെ മറ്റേ അമ്പാലികയുടെ അടുത്ത് വരാൻ പറയും. അപ്പോൾ അമ്പാലികയുടെ അടുത്ത് വന്ന അദ്ദേഹം ശക്തി കൊണ്ടാണ് കുട്ടിയെ ജനിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങളൊക്കെ കൊണ്ട് ശക്തി കൊണ്ട് ജീവിപ്പിക്കും. അപ്പം ഈ അമ്പാലിക ഈ മഹർഷിയെ കണ്ടപ്പോൾ തന്നെ മഹർഷിയുടെ ആ താടിയും വേഷവും ഒക്കെ കണ്ടോടെ തന്നെ അങ്ങ് വിളറി വെളുത്ത്. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് മഹർഷിയുടെ അടുത്ത് സത്യം ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു, നല്ല പുത്രം ജനിക്കുമോ എന്ന്. അത് നല്ല പുത്രം ജനിക്കും, പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അയാൾക്ക് എന്നെ കണ്ടുടനെ അവിടെ വിളറി വെളുത്തത് കൊണ്ട് ഈ മകന് പാണ്ഡുരോഗം ഉണ്ടായി, വിളറി വെളുത്തിരിക്കും പാണ്ഡുരോഗം വരും. അങ്ങനെയാണ് പാണ്ഡുവിന് പേര്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രൻ്റെയും അച്ഛൻ വേദവ്യാസാണ്. അപ്പം സത്യവതിക്ക് ഭയങ്കരമായ വിഷമം തോന്നി, പക്ഷേ രണ്ട് മക്കളായ ഉണ്ടായത് ഇങ്ങനെ ആയിപ്പോയത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൂടെ ഒന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവരെ വിളിച്ച് പറയാം, ഒരു ദിവസം കൂടെ വരും, നിങ്ങൾ വളരെ മനോഹരമായിട്ടിരിക്കണം, കുഴപ്പമൊന്നും കാണിക്കരുത് എന്ന് പറയും. ശരിയെന്ന് പറയും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് പറയും, എനിക്ക് പറ്റത്തില്ലെന്ന് ഈ അമ്പിക പറയും. അമ്പാലിക പറയും, ഇരിക്കുമ്പോൾ എനിക്ക് നമുക്കൊരു കാര്യം, തോഴിയെ വിളിച്ച് ശരിപ്പെട്ടാൽ. അങ്ങനെ തോഴിയെ ചട്ടം കെട്ടി അന്ന് രാത്രി മഹർഷി വരുമ്പോൾ മഹർഷിയുടെ അടുത്തോട്ട് തോഴിയെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ തോഴി വളരെ സന്തോഷത്തോടുകൂടി മഹർഷിയെ സ്നേഹിക്കുകയും അതിലൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യും. അവസാനം പിറ്റേ പോകാൻ നേരത്തെ സത്യവതി ചോദിക്കും, എങ്ങനെ നല്ല മകൻ ജനിക്കും, നല്ല ഒന്നാന്തരം മകൻ ജനിക്കും, ലോകപ്രശസ്തനായ മകൻ ജനിക്കും, അവൻ അതിബുദ്ധിമാനായിരിക്കും, പക്ഷേ അമ്മ നിങ്ങൾ രണ്ടുപേരെയും മരുമക്കളല്ല, അത് തോഴിയുടെ മോനാറ്റി ജനിക്കും. അതാണ് പ്രശസ്തനായ വിദുരൻ, വിദുരൻ എന്ന് പറയുന്നത്.
അങ്ങനെ പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രൻ്റെയും വിദുരൻ്റെയും അച്ഛനാണ് വേദവ്യാസൻ. അതുകൊണ്ടാണ് വേദവ്യാസൻ മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ധൃതരാഷ്ട്രം എന്ന് പറയും, എനിക്ക് ഈ യുദ്ധം കാണണം, യുദ്ധത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയണം, എൻ്റെ മക്കളാണോ ജയിക്കുന്നത്, പാണ്ഡവന്മാരാണോ ജയിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ്, അതുകൊണ്ടാണ് വേദവ്യാസം പറഞ്ഞത് ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു തരാം. കാരണം ഈ തള്ളമാർക്ക് അമ്മമാർക്ക് കൊടുത്ത ശാപം കൊണ്ടാണ് അയാൾ കണ്ണിൻ്റെ കാഴ്ച ഇല്ലാതെ ആയിപ്പോയത്. അപ്പോഴേ പറയും എനിക്ക് കാഴ്ച തിരിച്ചു വേണ്ട, എൻ്റെ കൂടെ ഇരിക്കുന്ന യുയിൽസ് എന്ന് പറയുന്ന അയ്യുൽസ് സഞ്ജയൻ എന്ന് പറയുന്നതാണ് എൻ്റെ ശിഷ്യൻ എൻ്റെ കൂടെ എൻ്റെ പരികർമ്മി, അവന് കാഴ്ച കൊടുത്താൽ മതി. എന്നിട്ട് അവൻ യുദ്ധസ്ഥലത്ത് പോയി അവനൊരു പ്രത്യേക തരത്തിലുള്ള കഴിവ് കൊടുക്കണം, അവൻ ആ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറയും. അങ്ങനെ മഹാഭാരത യുദ്ധം കംപ്ലീറ്റ് സഞ്ജയൻ ഈ ധൃതരാഷ്ട്രത്തിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് റണ്ണിങ് കമൻ്ററി. നമ്മളിപ്പോൾ ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ നടത്തുന്ന റണ്ണിങ് കമൻ്ററി അന്ന് മഹാഭാരത യുദ്ധ സമയം തൊട്ട് ഉണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയാണ് എനിക്ക്. അപ്പം യഥാർത്ഥത്തിൽ ഈ ഏഴ് മക്കളെയും കൊന്നുകളയാൻ കാര്യം അവരുടെ അഷ്ടവസുക്കളിൽ ഏഴ് പേരാണ് ഈ ആദ്യം ജനിച്ച ഏഴ് മക്കൾ ഗംഗാദേവിയിൽ. കാര്യം അവരുടെ മനുഷ്യരായിട്ട് ജനിച്ചാൽ ഉടനെ അവർക്ക് ശാപമോക്ഷം കിട്ടുമെന്ന് പറയുന്നു. അപ്പം ഇൻ ഷോർട്ട് നമ്മുടെ ഹിന്ദു പുരാണത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ നമുക്കത് മോശമായിപ്പോയി എന്ന് ചോദിച്ചാൽ ഉടൻ അതിനൊരു കാരണം കാണും. കാരണമില്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. ആരെങ്കിലും ശാപവചനം കൊണ്ടും ശാപം കൊണ്ടും ആയിരിക്കും അങ്ങനെ. അങ്ങനെ അവസാനം ഭീഷ്മർ മരിച്ച കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. ഇന്നിപ്പം 21 മിനിറ്റായി. അതുകൊണ്ട് ഞാൻ ഇന്ന് വേദവ്യാസനെയും ഭീഷ്മരുമാണ് മഹാഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ. അതുകൊണ്ട് അവരെ പറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ ആഗ്രഹം പരമാവധി ഹിന്ദുക്കളായ അമ്മമാരും കുട്ടികളും ഇത് കാണണം. നിങ്ങൾക്കിതിനെ പറ്റിയുള്ള നിങ്ങളാരും പുരാണങ്ങൾ വായിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതെ പലർക്കും ഇതൊന്നും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ഇടുന്നത്. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നതിന് നന്ദി, നമസ്കാരം. അടുത്ത് ഞാൻ വീണ്ടും മഹാഭാരതത്തിൽ തന്നെയുള്ള ഓരോ കഥകൾ ഓരോ ദിവസം വിട്ടുകൊണ്ടിരിക്കും. ഇനി കുന്തിയുണ്ട്, ഗാന്ധാരിയുണ്ട്, മറ്റൊരുപാട് പ്രശസ്തരായ കഥാപാത്രങ്ങളുണ്ട്, കർണനുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്നും അവരുടെ റോളുകളൊക്കെ പറ്റിയൊക്കെ നമുക്ക് ഇനിയുള്ള എൻ്റെ പരമ്പരകൾ ഞാൻ പറയുന്നതാണ്. താങ്ക് യു.